ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു പച്ചക്കറി ഒന്നും ചേർക്കാതെ തന്നെയുള്ള ഒരു സാമ്പാർ തയ്യാറാക്കാം അപ്പോൾ അതിന് ഒരു പച്ചക്കറിയും വേണ്ട നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രം എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സാമ്പാറാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് തൂവരപ്പരിപ്പ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ തുവരപ്പരുപ്പ് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവോള ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള ഒരു കിഴങ്ങ് പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി ഒരു രണ്ട് പച്ചമുളക് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഈസി ആയിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പം ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പാതി വേവാകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം നമ്മൾ പരിപ്പ് ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാം അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി രണ്ട് പിഞ്ച് കായപ്പൊടി അപ്പോൾ ഇത്രയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം ഈ പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കടുക് ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ആ പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴട്ടി കൊടുക്കാം അപ്പോൾ ഈ പൊടിയുടെ പച്ചമളൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഇച്ചിരി കുറുകിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ് ഞാൻ ശകലം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ പച്ചക്കറി ഇല്ലാതെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത സാമ്പാറാണ് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം